എടാ ഞാൻ ഇന്നലെ പുകയിച്ചെല്ലാം വിട്ടി വന്നില്ല, ഒന്നും കത്തുന്നൊന്നും കാണുന്നില്ലല്ലോ. ഓ ഒച്ചപ്പാടും ബഹളൊന്നും കേൾക്കാൻ നിനക്ക് എന്തെല്ലോ പോലെ ആവുന്നടാ. ശിഞ്ഞാടെ ഒച്ചപ്പാടും ബഹളം ഒന്നും കേട്ടില്ലടാ. ഓള് പെട്ടിലെടുത്ത് വരുന്നേരം കണ്ടിനാ. എന്റെ സുറുമി, നീ ബാക്കിയുള്ള കുടുംബക്കാരെല്ലാം വെറുപ്പ്, നീ അത് ഓനെയും കൂടിയേ വെറുപ്പിക്കുന്നു. നീ കഷ്ണം എടുത്താളെ കൊണ്ടാട്ടെ. എന്നാ സംഭവം എന്നറിയാവാ, മിത്തു ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നിട്ടില്ലേ, ഒരു സ്പ്രേ ആയാലും ഒരു കഷ്ണം മുട്ടായി കഷ്ണം വരെ തന്നിട്ടില്ലടാ. എന്റെ ഓന് വേണ്ടിക്ക് ഓൻ എനിക്ക് കൊണ്ടുത്തരും. നീ ഇതിങ്ങനെ പെരാ നന്നായി അടി കൊണ്ട പോലെ ഇങ്ങനെ കൊറേ സമയത്ത് കളിക്കും. ഞാൻ നോക്കുന്നത് കൊറേ സമയത്ത് എന്റെ നിവേശേട്ടൻ ഞാൻ പറയുന്നെന്ന് കേക്ക്. ഞാൻ പറയട്ടെ, ഭാര്യ കവിയതുണ്ടെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു ഭർത്താവ് ഓളെ അടിക്കാനാ അല്ലെങ്കിൽ ഒന്ന് ചോദിക്കുന്നു ചെയ്യില്ലേ. ഇതൊരു ഒച്ചപ്പാട് ബഹളം ഒന്നും കേൾക്കുന്നില്ലടാ. ഓന്റെ കോന്തനാ ഓൻ ഇന്നപ്പോലെ സുറുമി, ഓന് വിവരമുണ്ട്. ഓൻ ഇന്നപ്പോലെ പരദൂഷണം പറഞ്ഞ് നടക്കാനല്ല പണി. ഓന്റെ വിവരം എനിക്ക് മനസ്സിലായി. ഓന് വിവരം ഉണ്ടെങ്കിൽ ഓളിപ്പോ പെട്ടിയും കിടക്കിയെടുത്ത് ഓളെ വീട്ടിൽ പോയിട്ടുണ്ടാവുകയും ആ ചുളിവിൽ എനിക്ക് രണ്ട് സ്പ്രേയോ രണ്ട് സാരി അല്ലെങ്കിൽ അടിച്ചു മാറ്റാൻ വിചാരിച്ചിട്ട് രണ്ട് മാസത്തെ കാര്യം ആകുവേനും. അല്ലാണ്ട് നിങ്ങളെ പോലത്തെ ഒരു ലൈബോ സോപ്പ് പോലും മേടിച്ചു തരാത്ത നിങ്ങൾക്ക് എനിക്ക് സ്പ്രേ മേടിച്ചു തരാൻ പറ്റുമോ? നീ വേണ്ടാ, അവര് പെട്ടിയും കിടക്കിയെടുത്ത് പോവും. ഇനി എന്നാ അവരോട് പറഞ്ഞേ? അതാ അത് ഞാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതില് ഋതുഷക്ക് അവിഹിതം ഉണ്ടെന്നാടാ ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാലെങ്കിലും കുറച്ച് നല്ല അടിച്ചു പറ്റാന്ന് വിചാരിച്ചു. കുഞ്ഞി കുടുംബം കലക്കായിട്ട് വന്നിയാ? അല്ലടാ, നീ വേഷാട്ടാ, നിങ്ങൾ ഇതാ ഇന്നലെ വരെ അടിച്ച സ്പ്രേ ആര് തന്നതാ? കഴിഞ്ഞ പോലെ മിത്തു കൊണ്ടുവന്നതാ, അതറിയാവാ. എങ്ങനെ അടിച്ചു പറ്റിയേ? ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടല്ലേ. ആ ഇപ്പൊ എന്തായാലും രണ്ട് സ്പ്രേയും പിന്നെന്തിനു വേണ്ടേ? അനക്ക് കുറച്ച് മുകളിൽ എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. രണ്ട് ക്രീം അങ്ങനെ എന്തോ കൊണ്ടൊക്കെ നോക്കട്ടെ, അടിച്ചു പറ്റിയിട്ട് വരാം. എന്റെ മുകളിൽ ഡ്രൈ ആയി. പിന്നെ ഇല്ല, ഞാൻ പറഞ്ഞല്ലോ മരത്തു കൊണ്ടൊക്കെ അടിച്ചു വരാം, ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. എന്തീശ്വരാ, ഇവളെയെല്ലാം കുടുംബത്തെ കയറ്റി അന്ന വേണം പറയേ. നല്ലൊരു മാസരിപ്പ് നടക്കുന്ന ഞാനാ അന്നേയും കൂടി ഓള് പറയേക്കും നാട്ടിൽ. അങ്ങനെ നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാൻ പോകുന്നതിന് മുന്നേ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന എല്ലാ അമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ലവ് ലാപ്പിൻ്റെ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പാണിത്. ഇപ്പോൾ ഈ ബ്രസ്റ്റ് പമ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ട്രാവലിംഗ് ആയാലും വർക്കിംഗ് വുമൺസ് ആയാലും നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴൊക്കെ ഹെവി ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഡയറക്റ്റായിട്ട് ഫീഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് ബ്രസ്റ്റ് പമ്പ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു നല്ല സിലിക്കണിൻ്റെ ഡബയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. കുട്ടികൾക്ക് വിശക്കുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഫീഡ് ചെയ്യാൻ പറ്റും. ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ലവ് ലാപ്പിൻ്റെ അഡോർ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പിൽ രണ്ട് മോഡുണ്ട്. ഒന്ന് സാച്ചുറേഷൻ മോഡും ഒന്ന് എക്സ്പ്രഷൻ മോഡും. ഈ രണ്ട് മോഡിനും 9 levels വരെയുണ്ട്. നമ്മളുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ട് ഈ മോഡ് നമുക്ക് മാറ്റുകയും ചെയ്യാം, ഈ ലെവൽസ് കൂട്ടുകയും ചെയ്യാം. ഈ രണ്ട് മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് നമ്മളുടെ പാല് നന്നായിട്ട് വരാനും, പിന്നെ എക്സ്പ്രഷൻ മോഡ് പാല് നന്നായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കുപ്പിയിൽ നിറയാനുള്ള രണ്ട് മോഡ്സാണ്. ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത, അതായത് പാല് നന്നായിട്ട് വരുന്നില്ല എന്നുള്ള അമ്മമാർക്ക് ഇത് ആക്ച്വലി ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ കൂടെ ഹെൽപ്പ് ചെയ്യും. പിന്നെ കുട്ടികൾ നന്നായിട്ട് പാലൊക്കെ കുടിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്ഥലത്ത് നല്ല ഇൻഫെക്ഷൻ പോലെയൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ഈ ഒരു ബ്രസ്റ്റ് പമ്പ് ഭയങ്കര യൂസ്ഫുള്ളാണ്. വേറൊരു കാര്യം, ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആണ്. അതായത് ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പാണ്, നമ്മൾ മാനുവലി പമ്പ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഇതിൽ യൂസ് ചെയ്ത പ്ലാസ്റ്റിക് BPA ഫ്രീ ആണ്, സിലിക്കോൺ മെയ്ഡാണ്, ഫുഡ് ഇൻഗ്രീഡിയൻസിന് കൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇലക്ട്രോണിക് ഡിവൈസ്. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് പമ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസാണിത്. ഇതിൽ 4 buttons ഉണ്ട്. ഒന്ന് ഓൺ ഓർ ഓഫ് ബട്ടൺ ആണ്. പിന്നെ ഇത് ലെവൽ മോഡ് മാറ്റാൻ പറ്റിയിട്ടുള്ളത്, അതായത് സാച്ചുറേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ മോഡിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ ആണ്. പിന്നെ പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. അതായത് നിങ്ങളുടെ നമ്മളുടെ കംഫർട്ടിന് അല്ലെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്ക് ലെവൽ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇലക്ട്രോണിക് ഡിവൈസ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. ഇതിലൊരു ഡസ്റ്റ് പ്രൊട്ടക്ഷൻ കവറുണ്ട്. പിന്നെ ഇതൊക്കെ കംപ്ലീറ്റ്ലി സിലിക്കോൺ മെയ്ഡാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ക്യാപ്പ് ഉണ്ട്. അതായത് ബ്രസ്റ്റ് പമ്പ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മൂടിയിട്ട് അടച്ചു വെക്കാം. ഇതിലൂടെ നമുക്ക് കുട്ടീനെ ഫീഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് 2 breast pads കൂടെ കിട്ടും. ഇതിനോടൊപ്പം തന്നെ ചാർജറും അഡാപ്റ്ററും പിന്നെ ട്യൂബ് ട്രാവലിംഗ് ബാഗ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇത്രയും പ്രോഡക്റ്റ്സ് നിങ്ങൾ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫംഗ്ഷനിങ് മെത്തേഡൊക്കെ ഇങ്ങനെയാണെന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അടുത്ത് നമ്മൾ അതാണ് കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ലവ് ലാപ്പിൻ്റെ ഇലക്ട്രിക് യൂണിറ്റും ബ്രസ്റ്റ് പമ്പും തമ്മിൽ ഈ ഒരു ട്യൂബ് വെച്ച് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ബ്രസ്റ്റ് പമ്പും ഈ ഒരു ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ചാർജിങ് കേബിൾ കണക്ട് ചെയ്യാം. ഓൾറെഡി ഇതിൽ ചാർജ് ഉണ്ടെങ്കിൽ 2 hours വരെ നമുക്ക് ചാർജ് ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റും. ഡിവൈസ് ഓൺ ആക്കാൻ വേണ്ടി പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിന് താഴെയുള്ളത് മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ ആണ്. സാച്ചുറേഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ മോഡിൽ ഇടാൻ വേണ്ടിയിട്ട് ഡ്രോപ്പ് ഷേപ്പിൽ കാണുന്നത്
ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പ്രഷൻ മോഡാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ബലൂൺ വെച്ചിട്ടാണ് ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത്. പ്ലസ് ഓ മൈനസ് ബട്ടൺ നമ്മളുടെ ലെവൽ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മുടെ ലെവൽ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. ഈ ഒരു ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു കംഫേർട്ട് പോസ്റ്റിലിരുന്ന് പ്രത്യേകിച്ച് ഒരു ഫിസിക്കൽ എഫേർട്ട് ഇല്ലാതെ നമുക്ക് ബ്രസ്റ്റ് പമ്പ് ചെയ്ത് നമ്മളെ കുട്ടികളെ ഫീഡ് ചെയ്യാൻ പറ്റും. വേറൊരു പ്രത്യേകത, ഇപ്പം കറണ്ട് ഇല്ലെങ്കിൽ ഇനി ഇതിനി ബ്രസ്റ്റ് പമ്പ് ചെയ്യാൻ പറ്റില്ലേ എന്ന് കുറേ ആൾക്ക് ഡൗട്ട് ഉണ്ടാവും. പേടിക്കണ്ട, ഇത് ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 2 hours വരെ നമുക്കിതിൽ ബ്രസ്റ്റ് പമ്പ് ചെയ്യാം. അപ്പോൾ ട്രാവലിംഗ് ആയാലും നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലൊക്കെ നമുക്ക് ക്യാരി ചെയ്ത് കറണ്ട് ഇല്ലെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യാം. ലവ് ലാപ്പിൻ്റെ വെബ്സൈറ്റിലും ആമസോണിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കും. ഓർഡർ ചെയ്യേണ്ട ആൾ ഇപ്പം തന്നെ ഓർഡർ ചെയ്യാം. നമ്മളെ വീഡിയോയിലേക്ക് പോവാം. എന്റെ മിത്തുവേട്ടാ, തങ്കക്കുള്ളൊന്നും വർത്താനൊന്നും നിങ്ങൾ പറയല്ല. നിങ്ങൾ എന്നോട് മിണ്ടിട്ട് എത്ര ദിവസമായി, അത് ആലോചിച്ച് സങ്കടത്തോണ്ട് ഇരുന്ന് പോയതാന്ന്. ഓ എത്ര ദിവസമായി, എന്നാൽ സുറുമി പറഞ്ഞില്ല എന്തൊക്കെയോ സത്യങ്ങൾ ഉണ്ട് എന്നല്ലേ എനിക്ക് ഞാൻ സംശയിക്കുന്നത്. ഇത് ആ കാലമാലത്തിൽ എല്ലാ കുടുംബ തോണ്ടലാന്ന് ഓറെ പണി അവര് പറയും. നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടാന്ന് അവിശ്വസിക്കരുത്. നമുക്ക് ഒരു പോളെ കണ്ണടിച്ചിട്ടില്ല ഇന്നലെ രാത്രി ഒന്നും ഞങ്ങൾ എന്നോട് മിണ്ടാത്തോണ്ട്. എന്നാൽ അത് എനിക്ക് മനസ്സിന്റെ ഉള്ളിൽ അങ്ങ് തറച്ചു പോയി. സുറുമി അങ്ങനെ എന്നോട് കള്ളത്രൊന്നും പറയേണ്ട ആവശ്യമില്ല. പറയില്ല, സത്യഭാമയല്ല അത്, സത്യഭാമ ഇത്തോട്ടെ. അവർക്കുള്ള പണി ഞാൻ എന്തായാലും കൊടുത്തിരിക്കും. ഓർ പറയും നല്ല കള്ളത്രം ഇത്തോട്ടാ. നിങ്ങളെന്നെ വിശ്വസിക്കും, നിങ്ങൾ എന്നോട് ഇങ്ങനെ മിണ്ടാണ്ടിക്കല്ലോ. ഒരു 2 months ലീവിനല്ലേ നിങ്ങൾ ഗൾഫിൽ നിന്ന് വന്ന്, എന്നിട്ട് നമ്മളിങ്ങനെ അടി കഴിഞ്ഞിരുന്നാലോ. പിന്നെ ആ വിശ്വസിക്കാണ്ടൊന്നും ഇല്ല, എന്റെ ഫോൺ ചെക്കിട്ട് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ഒന്നും കിട്ടിയിട്ടൊന്നും ഇല്ല, ഞാനെല്ലാം നോക്കി. എന്നാലും സുറുമി വന്ന് പറഞ്ഞത് എനിക്ക് ഒരു ഭയങ്കര വിഷമായിട്ട് ബേജാറായിട്ട്. സുറുമി അങ്ങനെയാന്ന് പറയാ, ചങ്ക് കൊള്ളുന്ന പോലെ അങ്ങ് പറയും. ഏത് ഭാര്യയും ഭർത്താവും കണ്ടു കഴിഞ്ഞാലും അവർക്കൊന്നും അസുഖം, എനിക്കൊന്നും എന്തോ അഭ്രാന്താണ്. പിന്നെ ഓൾ അതുകൊണ്ട് പറഞ്ഞു അല്ല, പിന്നെ അടി ഓറ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്നേഹത്തോട് കഴിയുന്നവർക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ നിന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു. എന്നാലും ഇരി അങ്ങ് മറന്നേക്ക്, നമ്മള് അടി കഴിഞ്ഞ ആരോടും പറയുന്നു വേണ്ട. എന്നാൽ ഇനി ഫോണിലൊന്നും ആരോടും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജും കാര്യങ്ങളും മുത്താന്ന്. നമുക്കൊരു സിനിമക്കെല്ലാം പോയാലോ? ഞാനൊരു പണിയായിട്ട് ഞാൻ വേഗം കുളിച്ചിട്ട് വരാം. അപ്പോഴത്തേക്ക് ഇനി ഒന്ന് സെറ്റായിട്ട് നിന്നോ, ഞാൻ നമുക്ക് സിനിമ പോകാം. ചുരുങ്ങി കണ്ടിട്ട് ഞാൻ എത്തട്ടെ, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. അയ്യോ സോറി ഡാ കുട്ട. അയ്യോ ഇനി ഇതാ ഫോൺ എടുത്തിട്ട് ഇനി ഫോൺ ഇനി ഉപയോഗിക്കാണ്ട് നിൽക്കണ്ട. ഫോണിൽ ഇനി എന്താണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഇനി വിശ്വാസം ഏയ് വേണ്ട, ഇനി വെക്ക്, ഇനി വെക്ക്, ഞാൻ പോയിട്ട് വരുന്ന അപ്പളേക്ക്. സിനിമക്കൊന്നും പോവാൻ ഒരു മൂടില്ലപ്പ. എന്നാലും എല്ലാം കോംപ്രമൈസ് ആയിട്ടാണ്, മനസ്സിന്നാവും പോകുന്നില്ല. ഇപ്പോഴത്തെ വരുന്നുണ്ടല്ലോ അടുത്ത പ്രശ്നവും കൊണ്ട് സോൾവ് ആക്കുമ്പോഴത്തേക്ക് പിന്നെയും അതോ പ്രശ്നം കൊണ്ട് വരും. അയ്യോ സങ്കടപ്പെട്ടിരിക്കുന്നു. സങ്കടം എന്താ പ്രശ്നം? എന്താ പ്രശ്നം ഒന്നും അറിയാത്ത പോലെ. എന്റെ സുർമേച്ചി എല്ലാ കുടുംബങ്ങളും പോയിട്ട് നിങ്ങൾ ഇങ്ങനെ തകർക്കും. അന്റെ കുടുംബത്തിലും കയറി നിങ്ങൾ അതുപോലെ അങ്ങ് തകർത്ത്. അയ്യോ തകർക്കാനോ? നീ സുർമേച്ചി മനസ്സാവാച്ച കർമ്മണ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, എന്റെ മിത്തേട്ടന്റെ ഉള്ളിൽ സംശയത്തിന്റെ തരികൾ ഇട്ട് നിങ്ങളാ. അയ്യോ ഒരു ശരിക്കും സംശയം തോന്നി, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞാലേ. ഞാൻ ഇന്നെ എന്റെ ഒരു അനിയത്തിനെ പോലെ കാണുന്നില്ലേ? പിന്നെ സ്വന്തം അനിയത്തിന്റെ ജീവിതം നടക്കലല്ലേ നിങ്ങളെ വണി. അടിയായി നീ? ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലപ്പ, അറിയാണ്ട് എന്റെ വായിൽ നിന്ന് വീണു പോയതാണ്. ഇനി ദയവ് ചെയ്ത് വായിൽ നിന്ന് അങ്ങനെ ഒന്ന് വീഴ്ത്തരുത്. പിന്നെ ഞാൻ വന്നതില്ലേ, ഒരിക്കൽ ഫോൺ തരുമോ എനക്ക്? എന്തിനു? എന്റെ ഫോണിൽ റേറ്റ് റീചാർജ് ചെയ്യാൻ മറന്നു, എനക്ക് ഒന്ന് വീട്ടിൽ വിളിക്കണേനു. ഈ പരിസരത്ത് വേറെ ആരും ഫോൺ കിട്ടില്ല, എന്റെ ഫോൺ തന്നെ വേണോ? ദിവസാണ്ട് അവിടെ ഇല്ലാത്തോണ്ടല്ലേ ഞാൻ വരുവരും. താറിത് ഫോണ് തരേ. ഒരു മിനിറ്റ് ഇവിടെ റേഞ്ച് ഭഗവാനേ അടുത്ത ബോംബ് കൊണ്ട് വരുമായിരിക്കും. പറഞ്ഞു പെർഫ്യൂം അടിച്ചു മാറ്റാൻ പോയതാന്ന് പറഞ്ഞു ഫോൺ അടിച്ചു മാറ്റിട്ട് അടിച്ചു മാറ്റി ഋതുവിന്റെ ഫോണാണ്. ഒരു മിനിറ്റ് ആടെ നിക്ക്. സുറു സുറുമേച്ചി കണ്ട് കണ്ട് കിട്ടി കിട്ടി. പിന്നെ ഇല്ലേ നിവേശ ചേട്ടാ,
ഇന്നലെ ആടെ കത്തിച്ചതൊന്നും പുകഞ്ഞിട്ടില്ല. ഏ അപ്പൊ ഇന്ന് ഞാൻ ആടെ ഒരു ബോംബിടും, അത് പൊട്ടുന്നത് എനിക്ക് നല്ലോണം കാണാൻ. ജയവള് പെട്ടിയെടുത്ത് പോകുന്നത് എനിക്ക് കാണാം. കുടുംബം കലക്കുന്ന തോന്നി. ഇത് കൊണ്ടൊക്കെ ഞാൻ വരുന്ന ഒരു മിനിറ്റ്. മോനെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആഡ് ചെയ്യാൻ വന്ന കോമഡി ചാനലേ അത് ആഡ് ആക്കി തന്ന എന്താ മോനെ രസം ചിരിച്ച് മരിച്ചു നമ്മള് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മളെ കേബിളുകാരൻ ഓ കേബിളുകാരൻ എന്തിനു പേര് അപ്പു അപ്പു നല്ല ചെക്ക ഓ നല്ല ചെക്ക കണ്ടാൽ എന്താ മനസ്സിലായത് കേബിളായിരിക്കും നോക്കുന്നുണ്ടാവും അല്ലേ ഈ ലൈനും കാര്യങ്ങളും ചാനലെല്ലാം എന്ന് കേബിള് മാത്രം നോക്കിയാ മതിയല്ലോ ആ മതിയല്ലേ ഓ ശരി ശരി സംശയൊന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചു ഒരു വെളിച്ചെന്നെ പറഞ്ഞിട്ട് ഇവളുടെ മെസ്സേജ് വന്നു കൊറേ സമയം ആയല്ലോ അപ്പു ഏട്ടൻ അപ്പണ്ണ നേട്ടോന്ന് ആ ചെക്കനുള്ളിത് നോക്കട്ടെ എടി ഭയങ്കരി നീക്ക് ഞാൻ ഇന്ന് വെച്ചിട്ടുണ്ട് ഓൾഡി ഒരു അപ്പു ഏട്ടൻ 23 മെസ്സേജാ ഹായ് ഹലോ മുത്തേ ഓൺലൈനിൽ വരാത്ത എന്താടി എനിക്ക് നിന്നെ കാണണം ഉമ്മ 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 മുത്തേ നീ കുളിച്ചോ കുളിച്ചോ ഹസ് വീട്ടിലുണ്ടോ വീഡിയോ കോള് വിളിക്കട്ടെ നീ എന്നാ ഇട്ടത് കാണിച്ച ഒരാളെ നിനക്ക് ഇതെന്തെല്ലാം മെസ്സേജാ ഞാൻ നിന്നോട് രാവിലെ ക്ഷമിച്ചല്ലടി ഞാൻ വിചാരിച്ചു നീ പാവാണ് അപ്പു ഏട്ടൻ നോക്ക് ഹലോ ഹായ് മുത്തേ ഓൺലൈനിൽ വരാത്ത എന്താ എനിക്ക് നിന്നെ കാണണം മുത്തേ നീ കുളിച്ചോ ഹസ് വീട്ടിലുണ്ടോ ഇതൊക്കെ നീ പറ വീഡിയോ കോൾ വിളിക്കട്ടെ എടി പറയടി നിന്ന് ഞാൻ നേരത്തെ വന്ന കേബിളിന്റെ കാരന്റെ പേരെന്തായിരുന്നടി കേബിളുകാരൻ ഇവിടെ വന്ന് അയ്യപ്പല്ലടി ഇത് ഓ അനിയനല്ലേ നീ കുളിച്ചോന്ന് ചോദിക്കുന്നത് ഓൺലൈനിൽ വരുമോ കുളിച്ചോ നീ എന്നാ ഇട്ടിരിക്കുന്നത് ഇതിലെന്തോ ചതിയുണ്ട് നല്ലത് ഞാൻ വന്ന ദിവസം തന്നെ മീൻകറി വെച്ച് പൈനത്തിക്ക് വിഷമിട്ട് തന്നാ പോലെടാ ഓ അപ്പു ഏട്ടൻ കുളിച്ചോ വീഡിയോ കോള് ചെയ്യോ വരുവോ ഇല്ലയോ എന്നിട്ട് അവൾക്ക് അറിയില്ലല്ലോ വഞ്ചകി കുരിപ്പേ അതിനാടി ഞാൻ പറഞ്ഞത് നിനക്കറിയാം നിനക്കറിയാം എന്നിട്ട് നീ എന്നാ പറ്റിക്കുന്ന പണിയെടുക്കുന്ന
സമാധാനില്ലേ? അപ്പുറത്തെ കുട്ടികളെ കൊണ്ട് അടിയോടിച്ചാലും എനിക്ക് പണ്ടേ ഞാൻ വരണ്ടി പറ്റി.